കരുനാഗപ്പള്ളി കാറൂർ കടവു പാലത്തിന്റെ ഭാഗത്ത് പള്ളിക്കലാറിൽ ചാടിയ പതിനഞ്ചു വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ ഉച്ചയോടെ പള്ളിക്കലാറിൽ കാറൂർ കടവ് പാലത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നുമാണ് മൃതദേഹം ലഭിച്ചത് തുടിയൂർ മുഴയങ്ങോടി പുത്തൻ തറയിൽ സജാ ഫാത്തിമയുടെ മൃതദേഹമാണ് ലഭിച്ചത് ബുധനാഴ്ച രാവിലെയാണ് സജാ ഫാത്തിമയെ കാണാതായത് രാവിലെ സമീപത്ത് ട്യൂഷന് പോകാൻ വീട്ടിൽ നിന്നും ഒരുങ്ങിയിറങ്ങിയതായിരുന്നു റോഡിന്റെ വശത്ത് സജാ ഫാത്തിമയുടെ സൈക്കിളും ചെരുപ്പും ഇരിക്കുന്നത് കണ്ട് സമീപത്തെ സിസിടിവി സി പരിശോധിച്ചപ്പോഴാണ് സംഭവം വ്യക്തമായത് തുടർന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും കൊല്ലത്ത് നിന്നും സ്കൂബ ടീമും പ്രദേശത്തുള്ളവരുമൊക്കെ പള്ളിക്കില്ലാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആദ്യ ദിവസം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ രാവിലെ വീണ്ടും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം കബറടക്കി സജാദ് മിനിമോൾ ദമ്പതികളുടെ മകളാണ് കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു കത്തെഴുതി വെച്ചിരുന്നുവെന്നും പോലീസ് അറിയിച്ചു വരാൻ പോകുന്ന എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് കുറിപ്പിലെന്നും പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി